സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് മിലാനിലെ വിശുദ്ധ ആംബ്രോസിന്റെ തിരുനാളാണ്. പാശ്ചാത്യ സഭയിലെ നാല് നെടുന്തൂണുകൾ എന്നറിയപ്പെടുന്ന സഭാപിതാക്കന്മാരിലൊരുവൻ, വിശുദ്ധ അഗസ്തീനോസിനെ മാനസാന്തരത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയ ആധ്യാത്മശ്രേഷ്ഠൻ. ഇന്നലെ നാം ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ടല്ലോ, ഏശയ്യാടെ ഗ്രന്ഥത്തെ അഞ്ചാമത്തെ സുവിശേഷം എന്നാണ് വിളിക്കുന്നതെന്ന്. വേദപണ്ഡിതരിൽ അഗ്രഗണ്യനായ വിശുദ്ധ ജെറോം പറയുന്നുണ്ട്, ഏശയ്യ ഒരു പ്രവാചകൻ മാത്രമല്ല സുവിശേഷകനുമാണ് എന്ന്. വിശുദ്ധ അഗസ്തീനോസ് തന്റെ ജ്ഞാനസ്നാനത്തിനു വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് വിശുദ്ധ ഗ്രന്ഥം വായിച്ചു തുടങ്ങണം എന്നാഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധ ആംബ്രോസിനോട് ചോദിച്ചു, ആദ്യമായിട്ട് ബൈബിൾ വായിക്കുന്ന നിലയ്ക്ക് ഏത് ഗ്രന്ഥമാണ് തുടങ്ങേണ്ടത് എന്ന്. വിശുദ്ധ ആംബ്രോസ് അഗസ്തീനോസിനോട് പറഞ്ഞു, നീ ഏശയ്യയുടെ ഗ്രന്ഥം വായിച്ചു തുടങ്ങുക എന്ന്. അഗസ്തീനോസ് ആശ്രമം നടത്തുകയാണ്. പിന്നീട് അദ്ദേഹം അതിനെക്കുറിച്ച് പറയും, എനിക്ക് ഏശയ്യയുടെ ഗ്രന്ഥം ഒട്ടും ഗ്രഹിക്കാനായില്ല, കാരണം എനിക്ക് ദൈവത്തിന്റെ വാചാലതയിൽ പരിശീലനം പോരായിരുന്നു. ഐ വാസ് നോട്ട് പ്രാക്ടീസ്ഡ് ഇൻ ദ എലക്വൻസ് ഓഫ് ഗോഡ് ഇൻ ഡൊമിനിക്കോ എല്ലോക്വി. നാം വിശുദ്ധ അഗസ്തീനോസിന്റെ തിരുനാളിൽ ഈ കാര്യം പരാമർശിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുമുണ്ട്. സാധാരണക്കാർക്കും പണ്ഡിതർക്ക് പോലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള അരിസ്റ്റോട്ടിൽ മുതലായ തത്വചിന്തകരെ എളുപ്പം മനസ്സിലാക്കിയവനാണ് അഗസ്തീൻ എന്നോർക്കണം. എന്നിട്ടും ഏശയ്യാടെ ഗ്രന്ഥം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് നേരിടുന്നു. ഇത് ദൈവിക ജ്ഞാനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നൊരു അനുഭവം തന്നെയാണ്. അതിനാൽ അഗസ്തീനോസ് ആദ്യം സങ്കീർത്തനങ്ങളെയാണ് പരിചയിച്ചു തുടങ്ങുന്നത്. ഒരു നാൾ താൻ വിശുദ്ധ ആംബ്രോസിനെ പോലെ ദൈവഭാഷണം ശീലിച്ചവനായി മാറുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് വിശുദ്ധ ആംബ്രോസ് പറയുന്നുണ്ട്, ഒരുവന്റെ വിശ്വാസത്തിലുള്ള വളർച്ച പ്രകടമാകുന്നത് അവൻ വിശ്വാസ പ്രമാണം ഉച്ചത്തിൽ ഉരുവിടുന്നതുകൊണ്ടോ ദൈവിക സത്യങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങാൻ ശ്രമിക്കുന്നതുകൊണ്ടോ അല്ല, പകരം ദൈവിക ഭാഷണം, ദൈവിക വാചാലത സ്വായത്തമാക്കുമ്പോഴാണ് എന്ന്. ദ ലോർഡ്ലി എലക്വൻസ്. നമ്മുടെ ആഗമനകാല ചിന്തകളോട് ചേർത്ത് വായിക്കുമ്പോൾ ദൈവത്തിന്റെ ഈ വാചാലത എലക്വൻസ് എന്നത് പൊള്ളയായ ഒരു വാചക കസർത്തല്ല, ലൊക്വേസിറ്റി. പകരം അത് വചനം മാംസമായതിൽ തന്നെയാണ്, ഇൻകാർണേഷൻ, മാംസം ധരിച്ച വചനം, ദ എലക്വൻസ് ഓഫ് ഇൻകാർണേഷൻ. ഈ ആഗമനകാലം മുഴുവൻ ഏഷ്യാപ്രവാചകനെ ധ്യാനിക്കാനായി നമ്മളോട് സഭാമാതാവ് പറയുമ്പോൾ അത് വിശുദ്ധ അഗസ്തീനോസിനോട് വിശുദ്ധ ആംബ്രോസ് പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യമാകുന്നു. അതിന് അഗസ്തീനോസ് ഉടനടി പ്രത്യുത്തരം നൽകാതെ തന്റെ ജീവിതം കൊണ്ട് വചനവുമായിട്ട് ദൈവഭാഷണവുമായിട്ട് സജീവ ബന്ധം സ്ഥാപിച്ചതുപോലെ ഒരു പ്രതികരണം സഭാമാതാവ് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. വിജാതിയരുടെയും വീണ്ടെടുക്കപ്പെട്ടവരുടെയും വീടണയലിനെ കൂടി കുറിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഏശയ്യ എന്ന് മറക്കരുത്. ആ അർത്ഥത്തിൽ സുവിശേഷത്തെ എത്ര തെളിമയോടെയാണ് ഏശയ്യാപ്രവാചകൻ പ്രതിഫലിക്കുന്നത്. ഇന്നലെ ഏശയ്യ 25 ദുഷ്ടന്റെ മേൽ ദൈവത്തിന്റെ വിധി നടപ്പാക്കുന്നതിനെ കുറിച്ചായിരുന്നെങ്കിൽ ഇന്ന് ഏശയ്യ 26 തന്റെ ജനത്തെ താങ്ങി നിർത്തുന്ന ദൈവത്തെയാണ് കുറിക്കുന്നത്. ശക്തമായ നഗരം, സ്ട്രോങ് സിറ്റി, ഉത്തുംഗ നഗരം, ലോഫ്റ്റി സിറ്റി, ഇവ തമ്മിലുള്ള അന്തരം ഇവിടെ കുറിക്കപ്പെടുകയാണ്. ദൈവത്തിലാണ് ആശ്രയിക്കുന്നത് എന്നതാണ് ശക്തമായ നഗരത്തിന്റെ ലക്ഷണം. ഉത്തുംഗ നഗരത്തിന്റെ ലക്ഷണമാകട്ടെ മനുഷ്യന്റെ ശക്തിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് അത് തന്നെ തന്നെ ഉയർത്തി പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. തങ്ങൾ കാൽക്കീഴിൽ ഞെരിച്ചമർത്തി കളയാൻ ശ്രമിച്ച ആ ദരിദ്രരുടെ കാൽക്കീഴിൽ തന്നെ ഒടുക്കം ഈ നഗരം വീണമരും. ദൈവം സുശക്തമായ ഒരു അഭയശിലയാണെന്ന് പഠിപ്പിക്കുകയാണ് ഏശയ്യ ഇവിടെ, ദ റോക്ക്. ആ ശിലയിന്മേൽ പണിയപ്പെട്ട നാടും നഗരവും ഒക്കെ ശക്തമായിരിക്കും. അങ്ങനെ ദൃഢശിലയായ ദൈവത്തിൽ ഭവനം പണിയുന്നവരായി നാം മാറണമെങ്കിൽ നാം ആദ്യമേ തന്നെ അവിടുത്തെ വചനം കേട്ട് അത് പ്രാവർത്തികമാക്കുന്നവരാകണമെന്ന് ഇന്ന് സുവിശേഷം പഠിപ്പിച്ചു തരികയാണ്, മത്തായി 7:21 മുതൽ. അല്ലാത്ത പക്ഷം നമ്മൾ മണൽപ്പുറത്ത് പണിത ഭവനം പോലെയാകും, വെള്ളപ്പാച്ചിലിൽ നമ്മൾ തകർന്നടിഞ്ഞു വീഴും, വലിയ പതനമായിരിക്കും അത്. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിന് അവകാശിയെന്ന് നാഥൻ പറയുന്നുണ്ട്. വെറുതെ വാക്കുകളിലുള്ള ഏറ്റുപറച്ചിൽ, കൺഫെഷൻസ് അല്ല ആവശ്യം. നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ പകർത്താത്ത വിശ്വാസ പ്രമാണങ്ങൾ ഉരുവിടലുമല്ല. ദൈവവചനത്തെ സ്വീകരിക്കുന്ന, വചനമായ ദൈവത്തെ ജീവിതത്തിൽ ചാലിക്കുന്ന ഓമോ ലോകയോ, അതിൽ നിന്നുളവാകുന്ന ഏറ്റുപറച്ചിലും പ്രഘോഷണങ്ങളും എക്സോമോ ലോകയോ, അതാണ് നമുക്ക് ആവശ്യം. മത്തായി 11:25 നമ്മൾ വചനത്തിന്റെ ചെയ്തികളാകണം, ഡൂവേഴ്സ് ഓഫ് വേർഡ്. ഫിലിപ്പിയർ 1:6-2:13 ദൈവവചനത്തിന്റെ ഈ ജീവിത സ്പർശം അനുഭവിച്ചറിഞ്ഞ വിശുദ്ധ അഗസ്തീനോസ് തന്റെ ആത്മകഥയ്ക്ക് നൽകിയ പേര് തന്നെ കൺഫെസ്സിയോണസ് എന്നല്ലേ ഏറ്റുപറച്ചിലുകൾ എന്ന്, ദ കൺഫെഷൻസ്. ആത്മാവിന്റെ ആഴങ്ങളെ തൊടുന്നൊരു ഗ്രന്ഥം ഇന്നും എല്ലാവരുടെയും ആത്മാവിന്റെ ആഴങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇന്ന് സങ്കീർത്തനം 118 വീടണയലിന്റെയും വീണ്ടെടുപ്പിന്റെയും ഒക്കെ സന്തോഷാരവം തന്നെയാണ് മുഴക്കുന്നത്. ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിനെ കുറിക്കുന്ന സ്തുതിഗീതങ്ങൾ, ഈജിപ്ഷ്യൻ ഹല്ലേലിന്റെ അവസാനത്തേതാണിത്. ജെറുസലേമിലേക്കുള്ള ഒരു ആഘോഷ പ്രയാണം പോലെയാണിത്. ഹോസാന വിളികൾ മുഴങ്ങുന്നു, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനെന്ന് പുരോഹിതന്മാർ തീർത്ഥാടകരെ ആശീർവദിക്കുന്ന ഭാഗങ്ങളും ഇവിടെ നിറയുന്നു. നമുക്കറിയാം ഇത് പെസഹാനുഭവത്തിന്റെ പകർച്ച തന്നെയാണ് എന്ന്, ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ ആരംഭം.
ലേവായർ 23 സൂചിപ്പിക്കും പോലെ ഇത് കൂടാരത്തിരുന്നാളിന്റെ അടയാളങ്ങളാണ്. പുറപ്പാട് വഴിയിൽ മരുഭൂമിയിൽ വെച്ച് കൂടാരമടിച്ച് ജനം പാർത്തതിന്റെ ഓർമ്മകൾ, മരുഭൂമി മിദ്ബാർ, അവിടെ വചനം ദാബാർ തണലും ആവാസവും ഒരുക്കിയതിന്റെ ഓർമ്മകൾ, ഇന്നലെ നാം പരിചയിച്ച ആശയങ്ങൾ തന്നെയാണിതെല്ലാം. ദൈവത്തിന്റെ സഹായം നേർക്കുനേർ നേടാൻ സാധിക്കുന്നതിന്റെ പരമാനന്ദം ഇവിടെ കുറിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ദൈവകൂടാരത്തിൽ നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ആദ്യം നീതിയുടെ കവാടങ്ങൾ നമുക്ക് തുറന്നു കിട്ടണം. ഈ ഉപരിനീതി, ഹയർ റൈച്ചസ്നെസ് എന്തെന്ന് പഠിക്കാനും പരിശീലിക്കുവാനുമാണ് ഗിരിപ്രഭാഷണം നമ്മെ പഠിപ്പിച്ചത് മത്തായിയുടെ സുവിശേഷത്തിൽ. ആ ഗിരിപ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്താണ് ഇന്ന് നാം ധ്യാനിച്ച സുവിശേഷ ഭാഗം കടന്നുവരുന്നത്, ദൈവശിലയിൽ നമ്മൾ പണിതുയർത്തുന്ന നീതിയുടെ വീടുകളെക്കുറിച്ച്. Thank you.